ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മറുപടിയുമായി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. റിപ്പോർട്ടിൽ അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടില്ലെന്നും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് അമ്മയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. നടിമാരുടെ പരാതിക്ക് പരിഹാരം കാണാൻ ഏതറ്റം വരെയും സംഘടന പോകുമെന്നും നടൻ സിദ്ദിഖ്. സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തേണ്ടത് കമ്മിറ്റിയാണെന്നും പവർ ഗ്രൂപ്പിന് സിനിമയെ നിയന്ത്രിക്കാനാവില്ലെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് പറഞ്ഞു. അല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല. സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവും. അല്ല, അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല എന്നല്ല. റിപ്പോർട്ടിൽ കുറ്റക്കാരുടെ പേരുണ്ടെങ്കിൽ അവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് അമ്മയുടെ നിലപാട്. കുറ്റക്കാർക്കൊപ്പം അമ്മ ഒരു കാരണവശാലും ഉണ്ടാകില്ലെന്നും വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു, അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. അതെന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. കാസ്റ്റിംഗ് കൗച്ച് സംബന്ധിച്ച് സംഘടനയ്ക്ക് പരാതിയൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. WCC അംഗങ്ങളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും പാർവതിക്ക് സിനിമ ഇപ്പോഴും ലഭിക്കുന്നുണ്ടെന്നും ഈയിടെയും നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും നടൻ സിദ്ദിഖ് പറഞ്ഞു. എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാർ, പാർവതി കഴിവുള്ള നടിയാണ്, അവർ എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ്. ഇപ്പോഴും റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രതികരിക്കാൻ വൈകിയത് ഒളിച്ചോട്ടമല്ല. പ്രതികരണം വൈകിയത് അമ്മ ഷോയുടെ തിരക്കുള്ളതിനാലാണെന്നും സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഭിന്നതയൊന്നും ഇതുവരെയും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് & ഡയമണ്ട്സ്.